ആത്മഹത്യ ചെയ്ത ദേവികയുടെ കുടുംബത്തിന് ആശ്വാസ വാക്കുകളുമായി കളക്ടർ കെ ഗോപാലകൃഷ്ണൻ. ഇരിമ്പിളിയത്തെ ദേവികയുടെ വീട്ടിലെത്തിയാണ് കളക്ടർ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നത്. ദേവികയുടെ അച്ഛൻ ബാലകൃഷ്ണനെയും അമ്മ ഷീബയെയും മുത്തശ്ശി കാളിയെയും ജില്ലാ കളക്ടർ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദേവികയുടെ അമ്മ ഷീബയ്ക്ക് 75 ദിവസം പ്രായമായ കുഞ്ഞുള്ളതിനാൽ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി അംഗൻവാടി ജീവനക്കാരോട് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ദേവികയുടെ സഹോദരിമാരുടെ പഠന ആവശ്യങ്ങൾക്കായി ഇന്റർനെറ്റ് സൗകര്യത്തോടെ ടാബ് നൽകി. ജില്ലയിൽ ഓൺലൈൻ ക്ലാസുകൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസൗകര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിക്കുന്നതിനായി DDE നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ട്രയൽ ക്ലാസുകൾ മാത്രമാണ് നടക്കുന്നത്. ജൂൺ 8 യഥാർത്ഥ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഴുവൻ പരാതികളും പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത്. പ്രാദേശിക തലത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പഞ്ചായത്ത് തലം മുതൽ ജനപ്രതിനിധികളുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും കോവിഡിന്റെ ഈ അസാധാരണ ഘട്ടത്തിനെ നമുക്ക് ഒരുമിച്ച് നേരിടാമെന്നും കളക്ടർ പറഞ്ഞു. മൊബൈൽ ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ലെന്നുൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ പരിഭ്രാന്തരാവേണ്ടതില്ല. ഈ ക്ലാസ് നഷ്ടമായെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നും എന്തിനും നിങ്ങളോടൊപ്പം നിൽക്കാൻ ജില്ലാ ഭരണകൂടം ഒരുക്കമാണെന്നും കുട്ടികളോടായി ജില്ലാ കളക്ടർ പറഞ്ഞു. ധൈര്യമായിട്ട് ഓർക്കണം, കരയാൻ പാടില്ല. അമ്മക്ക് നല്ല അമ്മയെ സമയത്ത് കളിക്കണുണ്ടോ അത് നോക്കണം. അത് മോളും അനീതി ഉണ്ടല്ലോ. അവൾ നന്നായിട്ട് വരണമെങ്കിൽ അമ്മ നന്നായിട്ട് കഴിക്കണം, അതെ നോക്കണം. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം, DDE KS കുസുമം, വിവിധ ജനപ്രതിനിധികൾ എന്നിവരും കളക്ടറോടൊപ്പം ദേവികയുടെ വീട്ടിലെത്തിയിരുന്നു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.